രാത്രി ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ചിക്കനുമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. രാത്രിയിൽ ഇനി ചെയ്യാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുമായിരുന്നു എന്തായാലും രാവിലെ ചെയ്യാൻ തോർത്തിട്ട്. അപ്പം മക്കൾക്ക് ഇന്ന് തന്നെ കറി വേണമെന്ന് പറഞ്ഞു. പൊറോട്ടയും വാങ്ങിച്ചുകൊണ്ട് വാ, ചിക്കൻ കറിയും വെച്ചതാന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാത്രിയിലൊക്കെയാണ് ബീഫും ചിക്കനും കൊണ്ടുവരുന്നതെങ്കിൽ മടിയാണെങ്കിൽ കുക്കറിലിട്ട് പെട്ടെന്നൊരു കറിയാക്കും കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ കറിയൊക്കെ വറുത്തരച്ച കറിയുടെ ടേസ്റ്റിൽ തന്നെ കുക്കറിലിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. കുരുമുളക് നമ്മളൊരു 4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒരു 3 സ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി എന്തായാലും കൊണ്ടുവന്നാലും നല്ല അല്ലിയെല്ലാം വലുതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മടിയൊക്കെ ഉള്ള ടൈമിൽ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും കൂടെ ഒരു ഇതായിരിക്കും. അപ്പോൾ എന്തായാലും വലിയ വെളുത്തുള്ളിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. അങ്ങനെ വെളുത്തുള്ളിയും ദേ ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമ്മൾ കൂടുതൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 4 സ്പൂണിന് മുകളിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഉപ്പുകൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോൾ. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കുന്നതുകൊണ്ട് അതിലേക്ക് ഒരു കിഴങ്ങ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കിഴങ്ങ് ചേർക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവാളയും പച്ചമുളകും കിഴങ്ങും കൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്കറിൽ ഒരു അടി അടിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് ഒരു അടി അടിച്ചെടുത്താൽ മതി. നമുക്ക് കുക്കറിൽ ഇതേ ഒരു അടി അടിച്ച് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കറി ഉപയോഗിക്കാം കേട്ടോ. ഇത് ഈ ഒരു പാകത്തിന് തന്നെ കറി ഉപയോഗിക്കാം. എങ്കിലും ഞാൻ ചട്ടിയിലേക്കാക്കി ഒന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വറുത്തരച്ച ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.